ഇക്കൊല്ലത്തെ ഇന്റർനാഷണൽ ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനും മികച്ച നടനുമുള്ള അവാർഡ് കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയാണ് ഈശോ മറിയം ഉസേപ്പ്. ഇന്ന് മലയാള സിനിമയിലെ യുവ സംവിധായകരിൽ ഒരു പ്രതിഭാധനനായ ഡയറക്ടറാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. നായകൻ തൊട്ട് ഇതുവരെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ അയാളുടെ ആറാമത്തെ സിനിമയായിരിക്കും. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മലയാള സിനിമയ്ക്ക് രണ്ട് അവാർഡുകൾ കരസ്ഥമാക്കുന്നത്. ഇതിനു മുമ്പുള്ള ഗോവൻ ഫെസ്റ്റിവലിൽ പാർവതിക്ക് അവാർഡ് കിട്ടിയിരുന്നു, അതിനു മുമ്പും അവാർഡ് കിട്ടി. പക്ഷേ ഇത്തവണ നമ്മൾ രണ്ട് അവാർഡുകൾ ഒരുപോലെ നമ്മുടെ സിനിമ ലോകത്തെമ്പാടുമുള്ള സിനിമയുടെ ഭൂപടത്തിൽ മലയാളത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ വളരെ വലുതാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ കണ്ട ഒരു ആസ്വാദകൻ എന്ന നിലയിൽ, ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, മനുഷ്യൻ എല്ലാ അവസ്ഥയിലും നിസ്സഹായനാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേര് ഇടപെടുന്നതായി അല്ലെങ്കിൽ ഇടപെടലുകൾ നടത്തുന്നതായി നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഇടപെടലുകളൊക്കെ ആപേക്ഷികമാണ്. ഈ ഇതിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ എത്തിപ്പെടുന്നത് നമ്മൾ തന്നെ എന്ന ഒരു സ്വത്വബോധത്തിലേക്കാണ്. അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈശോ മറിയം ഔസേപ്പ്. ഈ സി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന ഈ സി എന്ന ആ ചെറുപ്പക്കാരൻ, തൻ്റെ ജീവിതത്തിൽ തൻ്റെ അപ്പനുമായി ഒന്നിച്ചുള്ള, തൻ്റെ അപ്പനോടൊപ്പമുള്ള, തൻ്റെ ഭാര്യയോടും അപ്പനോടും, അവർ വളരെ ചെറിയൊരു ജീവിതത്തിൽ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനായ ഒരു സാധാരണക്കാരൻ, എല്ലാ ഒരു സാധാരണ മലയാളിയുടെ എല്ലാ ദാരിദ്ര്യങ്ങളും ദൗർബല്യങ്ങളും ഒക്കെയുള്ള, അപ്പനോട് ഒന്നിച്ചിരുന്ന് കള്ളു കുടിച്ച് വർത്തമാനം പറയുന്ന, കടൽക്കരയിലെ താമസവും കടലിൻ്റെ സംസ്കാരവും കടലിൻ്റെ വളർച്ചയും കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സംസ്കൃതിയിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ആകസ്മികമായ അയാളുടെ ജീവിതത്തിൽ വന്നുവിടുന്നൊരു അബദ്ധം. അപ്പൻ സന്തോഷത്തിന് രണ്ട് സ്മോൾ അടിച്ചു, അപ്പൻ മരിച്ചു, അപ്പനോട് ഒന്നിച്ചിരുന്ന ആൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ അപ്പൻ്റെ മരണം പിന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നത് വ്യത്യസ്ത മേഖലകളിലൂടെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ക്രോസോവയുടെ റാഷമോൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ പിന്നെ ഒരു കൊലപാതകത്തെ മൂന്ന് പേര് കാണുന്ന ഒരു ഡയമെൻഷനിലാണ് ക്രോസോവ റാഷമോൺ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതും അത്തരത്തിലാണ്. കാരണം ഒട്ടും അപ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ സൊസൈറ്റി വ്യാഖ്യാനിക്കുന്ന പലതരത്തിലാണ്. അപ്പോൾ പലരുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ പോകുന്നത്. അയാൾ വാക്ക് കൊടുത്തിട്ടുണ്ട് തൻ്റെ അപ്പനെ ഏറ്റവും ഗംഭീരമായി അടക്കം ചെയ്യും അപ്പനോട്. അത് ഈ വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ നൈർമല്യതയാണ്. നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള ജീവിതത്തിൻ്റെ ഒരു നൈർമല്യതയാണ് നമ്മുടെ വാക്കെന്ന് പറയുന്നത്. അപ്പോൾ വാക്ക് സത്യം പ്രവൃത്തിയൊക്കെ ആണല്ലോ. അപ്പോൾ ആ നൈർമല്യതയിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും വ്യതിചലിക്കാൻ ഈസി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന് കഴിയുന്നില്ല. ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അയാൾ തൻ്റെ അപ്പനെ കുഴിയെടുത്ത് അയാൾ തന്നെ ഒരുതരം വല്ലാത്ത എന്താ പറയുക ഉന്മാദാവസ്ഥയിലേക്ക് ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഉന്മാദാവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മളെല്ലാം ഒരു തരത്തിൽ ഉന്മാദാവസ്ഥ ഉള്ളവരാണ്. പക്ഷേ ഈ ഉന്മാദാവസ്ഥയുടെ സ്കെയില് നമ്മൾ മാറ്റപ്പെടുന്നത് സൊസൈറ്റിയിൽ നമുക്കുണ്ടാകുന്ന ചില റിഫ്ലക്ഷനുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ചില റിഫ്ലക്ഷനിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ചില റിയാക്ഷൻസ് ആണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സ്കെയിലിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നത്. അത്തരത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഒരു ക്രോസ് സെക്ഷനാണ്. നമുക്ക് ഈ പറയുന്ന സൊസൈറ്റിയും ഒക്കെ നമ്മുടെ കൂടെയാണെന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ ആരും നമ്മുടെ കൂടെയില്ല. നമ്മൾ തനിച്ചാണ് അതിജീവനത്തിൻ്റെ പാതയിൽ, നിലനിൽപ്പിൻ്റെ പാതയിൽ നമ്മൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഈ സിനിമ ഒരിക്കൽ കൂടി നമ്മളെ അടയാളപ്പെടുത്തുകയാണ്. ലിജോയുടെ പല സിനിമകളും, എനിക്ക് തോന്നുന്നു ലിജോയുടെ അതിന് മുമ്പുള്ള പിന്നെ ലാസ്റ്റ് വന്ന അങ്കമാലി ഡയറീസിൽ പോലും, അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ സന്ദർഭിച്ചാൽ ഓർക്കുന്നില്ല, ആ പയ്യൻ പോലും ഒടുവിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരത്തിലാണ്. ആ പയ്യനും ഒടുവിൽ സിനിമ എത്തിപ്പെടുന്നതും അവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ ഈശോമറി ജോസഫ് എന്ന് പറയുന്ന സിനിമ ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിലൊരു ഗംഭീര സിനിമയാണ്. ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട, നമ്മുടെയൊക്കെ അതിജീവനത്തിൻ്റെ ഒരു സാധ്യത ആ സിനിമ നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നുണ്ട്.